കഴിഞ്ഞ ദിവസമാണ് കോമഡി സ്റ്റാർസിലെ മത്സരാർത്ഥിയായ ജിനു കോട്ടയത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ രംഗത്ത് വന്നത്. തന്നെയും മകളെയും ഉപേക്ഷിച്ച് ജിനു മറ്റൊരാളുടെ ഭാര്യയും രണ്ടു കുട്ടികളുടെ അമ്മയുമായ മറ്റൊരു പെണ്ണുമായി ഒളിച്ചോടിപ്പോയെന്ന വിവരമാണ് തനൂജ തന്റെ ഫേസ്ബുക്കിൽ കൂടി പങ്കുവച്ചത്. എന്നാൽ തനൂജ പറഞ്ഞതൊക്കെ കള്ളമാണെന്നും ആ വീട്ടിൽ തനിക്ക് പട്ടിയുടെ വിലയായിരുന്നു ഉണ്ടായിരുന്നതെന്നും മനസ്സും അടുത്തിട്ടാണ് താൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നുമാണ് ജിനു ഫേസ്ബുക്ക് ലൈവിലെത്തി പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഇതാ ജിനുവിന്റെയും കൂടെ പോയെന്ന് പറയുന്ന യുവതിയുടെയും സ്വകാര്യ ചിത്രങ്ങളാണ് തനൂജ തന്റെ ഫേസ്ബുക്കിൽ കൂടി പങ്കുവച്ചിരിക്കുന്നത്. തനൂജയുടെ കുറിപ്പ് വായിക്കാം. ഇതാണോ പവിത്രമായ ഫ്രണ്ട്ഷിപ്പ്? ഒരു ഭാര്യയോടുള്ള വാശിയിൽ ജിനുവിനോടൊപ്പം ഒളിച്ചോടി പോകാൻ ആ വീണ ഇലന്തൂർ എന്ന സ്ത്രീ വിവാഹം കഴിക്കാത്ത സ്ത്രീയല്ല. ഭർത്താവും 10-ഉം 12-ഉം വയസ്സുള്ള രണ്ട് മക്കളുടെ മാതാവും കൂടിയാണ് വീണ ഇലന്തൂർ. അവൾക്കൊരു ഭർത്താവുണ്ട്, അവൾക്കും ഒരു കുടുംബവുമുണ്ട്. അതൊക്കെ ഉപേക്ഷിച്ച് ആ മക്കളെയും കൊണ്ട് ജിനുവിന്റെ വാശിയിൽ കൂടെ ഇറങ്ങി വരണമെങ്കിൽ വീണയ്ക്ക് ജിനുവിനോടുള്ളത് വെറും സൗഹൃദം മാത്രമാണോ? അവളുടെ ഭർത്താവിനെ ചതിച്ചവൾ നാളെ ജിനുവിനെയും ചതിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? കുഞ്ഞിന് 7 വയസ്സായപ്പോഴാണോ ഭാര്യയുടെ കുറവുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ മാത്രം സ്നേഹിച്ചതുകൊണ്ട് എന്നെ ജിനു കല്യാണം കഴിക്കണമെങ്കിൽ ഞാനൊരു കോടീശ്വരി ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞൊരു സുന്ദരി ആയിരിക്കണം. ഇത് രണ്ടുമല്ലാത്തൊരാളെ സ്നേഹമില്ലാതെ പിന്നെ എന്തർത്ഥത്തിലാണ് കല്യാണം കഴിച്ചതും ഇത്രയും വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചതും? എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ജീവിതം, എൻ്റെ മോളുടെ ഭാവി, എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ, എൻ്റെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നീ എന്ന ചതിയൻ വലിയ മഹാനെ പോലെ സമൂഹ മാധ്യമത്തിൽ വന്നിരുന്ന് മിടുക്കനാകാൻ ശ്രമിക്കുന്നു. സ്വന്തം ജീവിതവും എൻ്റെ ജീവിതവും നമ്മുടെ മകളുടെ ജീവിതവും വീണയുടെ ജീവിതവും വീണയുടെ ഭർത്താവിൻ്റെ ജീവിതവും വീണയുടെ മക്കളുടെ ഭാവിയും എല്ലാം തകർത്ത് നിൻ്റെയും വീണയുടെയും വെറും പ്രേമത്തിന് വേണ്ടിയാണെന്ന് നീ മറക്കരുത്. നിന്നെ ജീവനത്തിലും സ്നേഹിച്ചിരുന്ന ഞാനും നമ്മുടെ മകളും ഇന്ന് തെരുവിൽ, നീ നിന്റെ കാമുകിയെയും അവളുടെ മക്കളെയും ചേർത്ത് പിടിച്ച് ഏതോ നാട്ടിൽ. നീയാണോ നല്ലൊരു ഭർത്താവ്? നീയാണോ നല്ലൊരു പിതാവ്? നീയാണോ നല്ലൊരു കലാകാരൻ? മനുഷ്യനായാൽ ആദ്യം വേണ്ടത് സത്യസന്ധത, പിന്നെ വേണ്ടത് നല്ലൊരു സംസ്കാരം. നിന്റെ സത്യസന്ധതയും സംസ്കാരവും നീ തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഞാനായിട്ട് ഒന്നും വിശദീകരിക്കണ്ടല്ലോ. ഇന്ന് നിന്റെ ലൈവ് കാണും വരെ നമ്മുടെ മക്കളെ കരുതി നിന്നോടെല്ലാം ക്ഷമിച്ച് ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഇനി എനിക്കും വേണ്ട, എൻ്റെ മക്കൾക്കും വേണ്ട. നീ എന്നേക്കാൾ എല്ലാമുള്ള വീണയോടൊപ്പം ജീവിച്ചോളൂ. നിനക്കും വീണ ഇലന്തൂർ എന്ന നിന്നെ വിളിച്ചുകൊണ്ട് പോയ നിന്റെ കാമുകിക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. എൻ്റെ ശാപമല്ല, നമ്മുടെ മക്കളുടെ മനസ്സിൻ്റെ വേദന നിനക്ക് നാശത്തിന് വഴിയാകാതിരിക്കട്ടെ. ഇതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം.